നമസ്കാരം. വിശാഖൻ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഒക്ടോബർ മാസത്തിൽ ഔദ്യോഗികമായിട്ടുള്ള ചില ചുമതലകളെല്ലാം വർദ്ധിക്കുന്നതിനാൽ ഒരു പക്ഷേ കുടുംബാംഗങ്ങളിൽ നിന്നും വിട്ടുനിന്ന് താമസിക്കേണ്ടതായ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിത്തീരും. എന്നാൽ മേലധികാരികളുടെയും ഉടമസ്ഥരുടെയും നിർബന്ധത്താൽ കൂടുതൽ സൗകര്യമുള്ള ഗൃഹം വാങ്ങിക്കുവാനോ വാടകയ്ക്ക് എടുക്കുവാനോ ഉള്ള അവസരം ഉണ്ടാകുന്നതിൻ്റെ വെളിച്ചത്തിൽ ഒരു നാലഞ്ച് മാസത്തിന് ശേഷം അവരെ ഒരുമിച്ച് താമസിപ്പിക്കാൻ തക്കവണ്ണം ഒരു സ്ഥിരം ഉള്ള ജോലിയാണെങ്കിൽ സ്ഥിരമുള്ള ജോലിയോ അല്ലെങ്കിൽ തസ്തികകൾക്ക് മാറ്റങ്ങൾ വരുവാൻ സാധ്യതയുണ്ട് എന്ന വെളിച്ചത്തിൻ്റെ വെളിച്ചത്തിൽ കൂടുതൽ പ്രയത്നിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിത്തീരുവാനിടയുണ്ട്. പദ്ധതി സമർപ്പണത്തിൽ ലക്ഷ്യപ്രാപ്തി നേടും. പുതിയ ഭരണ സംവിധാനം ചില ജോലിക്കാർക്കൊക്കെ തന്നെ അവസരോചിതമല്ല എന്ന് തോന്നലുകളൊക്കെ ഉണ്ടായിത്തീരുമെങ്കിൽ പോലും അവരുടെ ഭാവി സുരക്ഷിതത്വവും പ്രസ്ഥാനത്തിൻ്റെ നിലനിൽപ്പും കണക്കിലെടുത്തും കൊണ്ടുള്ള പദ്ധതികളായിരിക്കുന്നത് കൊണ്ട് ഭാവിയിലേക്ക് അവർക്ക് തന്നെ അതൊരു ശുഭസൂചകമായി തീരുവാനുള്ളൊരു യോഗം കാണുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം തന്നെ അവരെ കൃത്യമായിട്ടുള്ള രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കുവാനുള്ളൊരു അവസരം സ്വീകരിക്കുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. പുതിയ കരാർ ജോലികളിൽ ഒപ്പുവയ്ക്കുവാനിട വരുമെങ്കിൽ പോലും പരമാവധി മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതിയിലായിരിക്കും ഏറ്റവും നന്നാവുക. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിഷ്പ്രയാസം സാധിക്കും എങ്കിൽ പോലും ഒരു പക്ഷേ കൂടുതൽ പണച്ചെലവ് അനുഭവപ്പെടുവാനുള്ള സാധ്യത കാണുന്നു. ബന്ധുമിത്രാദികളുടെ ആവശ്യങ്ങൾ വേണ്ട വിധത്തിൽ നിർവഹിക്കുവാനിടയുണ്ട്. കഴിഞ്ഞ ഒന്നര വർഷം രണ്ട് വർഷമായിട്ട് മക്കളോടൊപ്പം താമസിക്കാൻ സാധിക്കാത്തതിൻ്റെ ഒരു മാനസികമായിട്ടുള്ള വിഷമാവസ്ഥകളെല്ലാം പരിഹരിച്ച് ഒരു പക്ഷേ മക്കള് മൂന്ന് മാസത്തിൻ്റെ ഉള്ളിൽ അവധി എടുത്തു വന്നു ചേരും എന്നറിയും. അതല്ല എങ്കിൽ മക്കളോടൊപ്പം അന്യദേശത്തോ വിദേശത്തോ മാസങ്ങളോളം താമസിക്കുവാൻ യാത്ര പുറപ്പെടുവാനുള്ളൊരു അവസരം ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. കാര്യനിർവഹണ ശക്തിയും ഉത്സാഹവും ഉന്മേഷവും വർദ്ധിക്കുന്നത് വഴി വന്നു ചേരുന്ന അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുവാനുള്ള സാധ്യത കാണുന്നു. വ്യാവസായികമായിട്ടുള്ള മേഖലകളിൽ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുവാൻ ഒരു പക്ഷേ ധ്രുവീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഇത്തരുണത്തിൽ ധനകാര്യ സ്ഥാപനത്തെ ആശ്രയിക്കുവാനുള്ള യോഗം കാണുന്നുണ്ട്. പ്രസ്ഥാനത്തിൻ്റെ നിലനിൽപ്പിൻ്റെ അടിസ്ഥാനപരമായിട്ട് ചില കാര്യങ്ങളെല്ലാം മാറ്റങ്ങൾ വരുത്തുകയും ആധുനിക സംവിധാനം അവലംബിച്ചുകൊണ്ട് ക്രമീകരിക്കുകയും ചെയ്യുന്നതിൻ്റെ വെളിച്ചത്തിൽ അതാത് തസ്തികകളിൽ പ്രാവീണ്യമുള്ളവരെ നിയമിക്കുവാനുള്ളൊരു അവസരമുണ്ടായിത്തീരും. കാർഷികമായിട്ടുള്ള മേഖലയിൽ ആദായം വർദ്ധിക്കുവാനുള്ള യോഗം കാണുന്നുണ്ട്. പ്രവർത്തന ശൈലിയിൽ കാലോചിതമായിട്ടുള്ള പരിഷ്കാരങ്ങൾ വരുത്തുകയും പൊതുജന ആവശ്യം മനസ്സിലാക്കിക്കൊണ്ട് അവലംബിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കുക മാത്രമല്ല ഭാവിയിലേക്ക് സുരക്ഷിതമായിട്ടും ദീർഘമായിട്ടുള്ള കർമ്മമണ്ഡലങ്ങളൊക്കെ രൂപകൽപ്പന ചെയ്യുവാനും അവലംബിക്കുവാനുമുള്ള അവസരം ഉണ്ടായിത്തീരും. കഴിഞ്ഞ വർഷം ലഭിക്കേണ്ടതായിട്ടുള്ള ഉദ്യോഗത്തിലെ സ്ഥാനക്കയറ്റം ഈ വർഷം ലഭിക്കുവാനുള്ള ഉണ്ടാകിത്തീരുവാനുള്ള സാധ്യതയുണ്ട്. അതിനുള്ള രേഖാപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒക്ടോബർ മാസത്തിൽ വന്ന് ചേരുവാനിടയുണ്ട്. എന്നാൽ നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ച് അത് രേഖാപരമായിട്ട് സ്വാഭാവികമായിട്ടും പ്രാവർത്തികമാവുക എന്നത് ഏപ്രിൽ മാസത്തിന് ശേഷം മാത്രമേ ഉണ്ടാകുവാൻ സാധ്യതയുള്ളൂ. വിട്ടുവീഴ്ച മനോഭാവത്താൽ കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകും. ഏതൊരു കാര്യങ്ങൾക്കും നിസ്സാരമെന്ന് തോന്നുന്ന പല കാര്യങ്ങൾക്കും മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതിയിൽ കൂടുതൽ പ്രയത്നം വേണ്ടി വരുവാനുള്ള യോഗം കാണുന്നുണ്ട്. ഗൃഹത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ തുടങ്ങി വയ്ക്കുവാനുള്ള സാഹചര്യങ്ങളുണ്ടാകും. അർഹമായിട്ടുള്ള പൂർവിക സ്വത്ത് രേഖാപരമായി ലഭിക്കുവാനിട വരുമെങ്കിലും സഹോദരങ്ങൾക്കാണെങ്കിൽ പോലും ചില വിഭാഗങ്ങളെല്ലാം ഒഴിവാക്കുവാനും അവരുടെ തൃപ്തിക്കനുസരിച്ച് ചില വിഭാഗങ്ങളെല്ലാം ഒഴിവാക്കി കൊടുക്കേണ്ടതായ സാഹചര്യങ്ങളുണ്ടായിത്തീരും. എന്നാൽ ഭാവിയിലേക്ക് ഈ വസ്തുവകകളെല്ലാം തന്നെ വിറ്റ് പട്ടണത്തിൽ ഗൃഹം വാങ്ങിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി ആയതുകൊണ്ട് ഈ വകാവസരങ്ങൾക്ക് പ്രയത്നിക്കുവാനും അതിനുവേണ്ടി പ്രയത്നിക്കുവാനുമുള്ള അവസരം ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കും അനുകൂലമായ വിജയം കൈവരിക്കും. വിദേശത്ത് ഉപരിപഠനത്തിന് ചേർന്ന കഴിഞ്ഞ 6-7 മാസമായിട്ട് ചേർന്ന ചിലർക്കൊക്കെ തന്നെ
പരീക്ഷകൾ ഏറെക്കുറെ തൃപ്തികരമായിട്ടുള്ള രീതിയിൽ അവതരിപ്പിക്കാനിട വരുമെങ്കിൽ പോലും പൂർണ്ണത ഇല്ലാത്തതിനാൽ യാത്ര വിലക്കുകളെല്ലാം ഒഴിവാക്കിയതിനാൽ വിദേശത്തേക്ക് യാത്ര പുറപ്പെടുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. ശാസ്ത്രീയ വശവും പ്രായോഗിക വശവും ചിന്തിച്ച് പ്രവർത്തിക്കുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ അനുകൂലമായ വിജയം കൈവരിക്കും. നിരവധി കാര്യങ്ങൾ ഏറ്റെടുത്ത് അവലംബിക്കുന്നത് വഴി ഒരുപക്ഷെ ദേഹക്ഷീണം അനുഭവപ്പെടുവാനിട വരുമെങ്കിൽ പോലും മാനസികമായിട്ടുള്ള ഊർജം വർദ്ധിക്കുവാനാണ് സാധ്യത കാണുന്നത്. കക്ഷിരാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ സജീവമായിട്ടുള്ള സാന്നിധ്യം വേണ്ടി വരുന്നതിനാൽ ഒരുപക്ഷെ മാതാപിതാക്കളിൽ നിന്ന് ചില സത്സൂചനകൾ സ്വീകരിക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. അസുലഭ നിമിഷങ്ങളെ അനിർവചനീയമാക്കുവാനുള്ള ഒരവസരം ഉണ്ടായിത്തീരും. വിദേശ ബന്ധമുള്ള വ്യാപാര വിപണന വിതരണ മേഖലകളുടെ പ്രാരംഭതല ചർച്ചയിൽ പങ്കെടുക്കുവാനും യുക്തമായിട്ടുള്ള തീരുമാനം കൈക്കൊള്ളുവാനിട വരുമെങ്കിൽ പോലും തത്തുല്യമായിട്ടുള്ള ഉള്ളവരല്ല അന്യനാട്ടിലുള്ളത് എങ്കിൽ ഒരു പുനരാലോചന ഏതു പ്രകാരത്തിലും വേണ്ടി വരുന്നത് ഭാവിയിലേക്ക് നന്നായിരിക്കും. വാസ്തുശാസ്ത്ര പ്രകാരമുള്ള ഗൃഹം നിർമ്മിക്കുവാനായിട്ട് വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിയതായിട്ടുള്ള ഭൂമിയിൽ തുടക്കം കുറിക്കുവാനുള്ള ഒരു അവസരം ഉണ്ടായിത്തീരും. മംഗളകർമ്മങ്ങളിലും വരുന്ന സൽക്കാരത്തിലും പങ്കെടുക്കുവാനും അതുല്യ പ്രതിഭകളെ പരിചയപ്പെടുവാനുള്ള ഒരു അവസരം ഉണ്ടായിത്തീരും. എന്നാൽ മറ്റു ചിലർക്ക് ചെയ്തു വരുന്ന തൊഴിലിനോടനുബന്ധമായിട്ടുള്ള ഏറ്റവും നല്ല നിലയിലുള്ള മാതൃകാപരമായിട്ടുള്ള ചിലരെ കാണുവാനും ആശയവിനിമയങ്ങൾ സ്വീകരിക്കുവാനുമുള്ള സാധ്യത കാണുന്നുണ്ട്. നിക്ഷേപം എന്ന നിലയിൽ ഭൂമിയോ ഗ്രഹമോ വാങ്ങുവാനുള്ള സാധ്യത കാണുന്നു. നഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന ചില രേഖകൾ തിരിച്ചു ലഭിക്കുന്നത് വഴി ആശ്വാസവും സമാധാനവും ഉണ്ടായിത്തീരും. ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഭക്ഷണ ക്രമീകരണവും പ്രാണായാമവും യോഗയും ഒക്കെ സ്ഥിരമായിട്ട് ജീവിതചര്യയിൽ ഉൾപ്പെടുത്തുവാനുള്ളൊരവസരവും കൂടി ഈ ഒരു മാസത്തിൽ, ഈ ഒക്ടോബർ മാസത്തിൽ വിശാഖ നക്ഷത്രക്കാർക്ക് വേണ്ടി വരുവാനുള്ള യോഗം കാണുന്നുണ്ട്. നമസ്കാരം.